യൂട്യൂബർമാർക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി എന്നും പറഞ്ഞ് ഞാൻ തമ്മിലിട്ട് വെറുതെ ഒന്നുമല്ല. കാര്യം നമ്മുടെ ഓരോ ദിവസം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തുന്ന ഓരോ വീഡിയോസും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങ് മാറിയുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ 5:49 കാണാമല്ലോടാ, 5:49 ഷൂട്ട് ചെയ്യുന്ന വീഡിയോയാണ്. ഇന്നിപ്പോൾ പെട്ടെന്ന് കുറേ യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരസ്പരം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ ഭയങ്കര തരംഗമായിട്ട് യൂട്യൂബേഴ്സ്മാർ പരസ്പരം തമ്മിൽ തല്ലുന്ന കുറേ വീഡിയോസ്, അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് കുറേ ആൾക്കാർ, ഞാനും ഇവിടുന്ന് ചിലപ്പോൾ ഒരു റീച്ചൊക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കുറച്ച് എൻ്റെ സങ്കടങ്ങൾ പറയാം. ഞങ്ങൾ ഓരോ വീഡിയോ ചെയ്യുന്നതും ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ബോട്ട് തന്നെ ഏകദേശം 4 കൊല്ലത്തെ പ്രയത്നം. അപ്പോൾ നിങ്ങൾ ചോദിക്കും യൂട്യൂബിന് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാഷൻ കൊണ്ട് വന്നതാണ്. പക്ഷേ പാഷൻ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആക്കി ഇടുമ്പോഴത്തേക്കും, വൺസ് നമുക്ക് റീച്ച് കൂടുമ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും കൂടും. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത വീഡിയോ ലൈക്കാ, അത് അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ എന്ന്. അപ്പോൾ നമുക്ക് കൂടുതൽ കാണിക്കാൻ ആവേശമാകും. അതനുസരിച്ചാണ് നമ്മൾ പല കാര്യം ചെയ്യുന്നത്. ഒരു കൂട്ടം കാണിക്കുക, കാരണം ഈ ഒരു ബാസ് ഫിഷിംഗ് ബോട്ടിന് വേണ്ടി മാത്രം ഞാൻ 4 കൊല്ലം കഷ്ടപ്പെട്ടു. ഇത് ഞങ്ങളുടെ ഒരു പാഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ബാസ് ഫിഷിംഗ് ബോട്ടിന് വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നുള്ള, കയ്യിൽ ഒരുപാട് ചുളയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വാങ്ങാം. ഒരു 10-15-20 ലക്ഷം രൂപ അങ്ങ് എടുത്ത് മുടക്കിയാൽ മതി. നമുക്ക് അത്രയും പൈസ മുടക്കാനില്ല. അപ്പോൾ അത് കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഒതുങ്ങി വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇതേപോലെ ഫ്രണ്ടിൽ ഒരു റിവോൾവിംഗ് ചെയർ ഇതിൽ ഫിക്സ് ചെയ്യുമെന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായിട്ടാട്ടോ ഒരു ക്യാമറമാനെയൊക്കെ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമ്മുടെ ഈ ബുൾജെറ്റ്, മല്ലു ട്രാവലർ, അരുൺ സ്മോക്കി, പിന്നെ നമ്മുടെ സുജിത് ഭക്തൻ, ഈവൻ ബൈജുനാഥ്, ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൻ്റെ അകത്ത് കമൻ്റായിട്ടും അവരെ ഉൾപ്പെടുത്തിയൊക്കെ ഒരുപാട് കാര്യം വന്നിട്ടുണ്ട്. എല്ലാവരും പറയും നിങ്ങളെന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. സത്യം പറയട്ടെ, നിങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൊളാപ്സ് വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഉണ്ണി ഞാനും തമ്മിൽ നല്ല പരിചയമാണ്. അതായത് നമ്മുടെ ONKV ഉണ്ണി. ഉണ്ണിയുടെ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് പോയി നോക്കുക. ഒരുപാട് പേര് തീറി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ചെറ്റയുടെ ഒപ്പമാണ് ചെയ്യുന്നത്, ചുമ്മാ അല്ല താൻ ഗതി പിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞ്. ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരുടെ വേവ് ലെങ്ത്ത് എൻ്റയർലി ഡിഫറൻ്റ് ആട്ടോ. ഞാൻ കുറച്ച് വയലൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. രോഷാകുലനായി കഴിയുമ്പോഴത്തേക്കും കണ്ണി തോന്നുന്ന പോലെയൊക്കെ പെരുമാറുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ബേസിക്കലി അങ്ങനെയാണ്. അതുതന്നെ ഞാൻ യൂട്യൂബിലും കാണിക്കാറുള്ളൂ. എൻ്റെ ക്യാമറ വെള്ളത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ സർവീസ് കോസ്റ്റ് അതിൻ്റെ ബ്രാൻഡ് ന്യൂ കോസ്റ്റിനേക്കാളും കൂടുതൽ വന്നപ്പോഴത്തേക്ക് ഞാനെന്താ ഒരു എൻ്റെ പ്രതിഷേധം കാണിക്കാൻ ഞാൻ വാക്കത്തി എടുത്ത് വെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ കൊടാലിക്ക് വെട്ടിപ്പിടിച്ചു. അതിനൊരുപാട് തെറി. അപ്പോൾ നിങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട്. കാരണം നമ്മുടെ ഒരു വീഡിയോ ഇപ്പോൾ 100 ചില്ലാനം വീഡിയോ ഇട്ടു, 100 ചില്ലാനം വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ആ വ്യൂസിൽ നിന്നും ചിലവർ ചോദിക്കും നിങ്ങൾക്ക് കാശ് കിട്ടുന്നതുകൊണ്ടല്ലേ, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് കാശ് കിട്ടിയിട്ടൊന്നുമല്ല എൻ്റെ ആക്ടിവിറ്റി, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ട്രാവലും ഒന്നും നടക്കുന്നത്. ഒരു വിധപ്പെട്ട ഒരു ബിഗിനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്കും സപ്പോർട്ട് കിട്ടുന്നില്ല. ഈ സപ്പോർട്ട് കിട്ടാതെ ആകുമ്പോഴത്തേക്ക് ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? കൊളാപ്സ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് പെട്ടെന്ന് എൻട്രി കിട്ടും. ഞാനിപ്പോൾ നിങ്ങൾ കണ്ട പല ആൾക്കാരും ചോദിച്ചു ഇക്ക മറ്റേ പുള്ളിനെ വിളിച്ചിട്ടൊന്ന് കൊളാപ്സ് ചെയ്തോട്ടെ. എന്നെ ഈ പറഞ്ഞ ഒരുവിധപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ എന്നെ അറിയും. അതിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് പ്രമുഖരായ യൂട്യൂബേഴ്സ്, അതായത് 1,000,000+ ഉള്ള യൂട്യൂബേഴ്സ് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഭായ് നിങ്ങളുടെ ഒപ്പം ഞാൻ വീഡിയോ ചെയ്യില്ല, നിങ്ങൾ ഭയങ്കര നെഗറ്റീവാണെന്ന്. അത് അപ്പം ചോദിച്ചു ഏത് തരത്തിലാണ്, അല്ല പലരും പറയുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം നെഗറ്റീവ് എന്ന് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അത് പോസിറ്റീവാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഈ ഇടയ്ക്ക് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു തീരെ സാധുവായ ഒരു പെൺകുട്ടീനെ അത് ശാരീരികമായി പീഡിപ്പിക്കുന്ന രീതിയിൽ പോലും പെരുമാറ്റങ്ങൾ ഉണ്ടായ കാര്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് അത് നെഗറ്റീവാണോ? അത് സൊസൈറ്റി അറിയണ്ടേ. നമ്മുടെ പെങ്ങന്മാർ ഇനിയും ജോലിക്കൊക്കെ പോകും. എനിക്കൊരു ചെറിയ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യം, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമൊക്കെ തന്നെ ഞങ്ങൾ യൂട്യൂബിലൂടെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ ഈ പോളിഷ് ചെയ്യാതെ റിയാലിറ്റിക്കായിട്ട് കാര്യങ്ങൾ പറയുന്നവരൊക്കെ നെഗറ്റീവ് ആകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ ബുൾജെറ്റിൻ്റെയും ഈ മല്ലു ട്രാവലർ ഇവർ പരസ്പരം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുൾജെറ്റ് മറ്റേ ഗോൾഡ് വിങ്ങിൽ മല്ലു ട്രാവലർ പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ വരെ പ്ലാൻ ചെയ്തു എന്നൊക്കെയാണ് അവർ തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ. അപ്പോൾ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തായാലും എന്നെക്കാളും കൂടുതൽ ആ വീഡിയോ കണ്ടു കാണും. അപ്പോൾ അത്രയും ശത്രുത പോലും ഈ യൂട്യൂബിൽ നിന്ന് വന്നിട്ടുണ്ട്.
യൂട്യൂബിൽ ഉള്ള ക്രിയേറ്റേഴ്സ്, ഈ ക്രിയേറ്റേഴ്സ് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യുന്നേ? സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഞങ്ങൾക്ക് ഒരു വീഡിയോ, നാളത്തേക്ക് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കോരിക്കളയാൻ വരണം. ഇപ്പോൾ കോരിക്കളഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഇതേപോലെ ഇതിൻ്റെ അകത്ത് വെള്ളം വരും. വെള്ളം വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വിലയുള്ള ബോട്ട് മുങ്ങിപ്പോകും. ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇതേപോലെ ഇതിപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു മീൻ പിടിക്കുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കഷ്ടപ്പാട് ഏതാണെന്ന് ഉണ്ണി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഉണ്ണി അത് നല്ല പച്ചമലയാളത്തിൽ പറഞ്ഞു കാണൂല. അഞ്ചു ആറ് യാത്രയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പോൾ ഒരു വീഡിയോ നമുക്ക് നിങ്ങളിലേക്ക് കിട്ടുന്നത്. അത് ക്യാമറ ഈ നെഞ്ചത്തും കുത്തിവെച്ച് ഒരു കയ്യിൽ റോഡും പിടിച്ച് വേറൊരു കയ്യിൽ എഞ്ചിനും ഹാൻഡിൽ ചെയ്ത് ബോട്ട് വല്ലയിടത്തും പോയി ഇടിക്കാതെ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നത് തന്നെ കോൺട്രവേഴ്സി കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നവർ പാഷൻ കൊണ്ട് വന്നു, ഒരു പാഷനും ഒന്നുമില്ല. വൺസ് പാഷൻ കൊണ്ടായിരിക്കും വരുന്നത്. അത്യാവശ്യം മോണിറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും റെമ്യൂണേഷൻ വേണം. കാരണം എൻ്റെ ആദ്യ കാലത്തെ വീഡിയോയുടെ എക്സ്പെൻസ് അല്ല ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് യൂട്യൂബിലിട്ട് വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രൊമോഷൻ വരും, ഈ പ്രൊമോഷനൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെറ്റർ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വാസ്തവപരമായ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ബുൾജിറ്റ് മല്ലുവും തമ്മിലുള്ള വഴക്ക് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ക്രിയേറ്റീവായിട്ടൊരു കാര്യം ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന വ്യൂവും ഈ ബുൾജിറ്റും മല്ലും തമ്മിലൊരു വഴക്ക്, ഒരു റൂമിൻ്റെ അകത്തിരുന്ന് അവർ സംസാരിക്കുമ്പോഴത്തേക്കും അത് കേട്ടിട്ട് അത് കേൾക്കുന്നതിന് പൈസ കിട്ടും. അതിൽ സ്കിപ്പ് ചെയ്യില്ല, കഥകൾ കേൾക്കും, എല്ലാം ചെയ്യും. ഇപ്പോൾ ആ പ്രശ്നം പ്രശ്നമല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിനും പൈസ കിട്ടും. അതേസമയത്ത് ഞാനും ഉണ്ണിയൊക്കെ നടന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഈ വെയിലത്ത് ഈ പുഴയിൽക്കൂടിയൊക്കെ നടക്കുമ്പോൾ ഇത് വിഷമിച്ചല്ല, സന്തോഷിച്ച് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ വിഷമം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാറ്ററി ചാർജ് ചെയ്തു, ഈ പറഞ്ഞ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് ഈ കാര്യമെല്ലാം ചെയ്ത് ചിലപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും റെക്കോർഡ് ചെയ്തത് എന്തെങ്കിലും കാരണവശാൽ കാർഡ് എററായൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു കടയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നതെങ്കിലുള്ളതാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കടയുടെയൊക്കെ റിവ്യൂ. വൺസ് അവരുടെ മെമ്മറി ഫുള്ളായി പോയോ അല്ലെങ്കിൽ ഇൻ കേസ് അത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഞങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കെന്നല്ല എനിക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലത്തെ വേറൊരു ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്ര എഫേർട്ട് എടുത്ത് കാണുന്ന ഇപ്പോൾ എന്നെ മാത്രമല്ല ഒരുപാട് ഈ തുടക്കക്കാർക്കുണ്ടല്ലോ യാതൊരുവിധ സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ എനിക്ക് ഉണ്ണിയുള്ളത് കാരണം കുറേ പേരെങ്കിലും നിങ്ങളെന്നെ അറിഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാം. അതിൽ എൻ്റെ വീഡിയോയ്ക്ക് എതിരി പറയുന്നവരുണ്ടാകും. അത് അവരുടെ വ്യക്തിപരമായ എന്താ പറയുക താല്പര്യമാണ്. ചിലപ്പോൾ മോശമായിട്ട് തോന്നുന്നവർ മോശം അങ്ങനെ തന്നെ പറയണം. അതിനൊക്കെയാണ് ഈ കമൻറ്റ് ബോക്സ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന, എന്നെക്കാളും ക്രിയേറ്റീവായിട്ട് വീഡിയോ എടുക്കുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. നമ്മൾ നമ്മളെല്ലാവരും ഈ പ്രമുഖന്മാരുടെ കുറ്റം അല്ലെങ്കിൽ അവരുടെ കോൺട്രവേഴ്സിയുടെ പിന്നാലെ പോകുമ്പോഴത്തേക്കും റീച്ച് കിട്ടാതെ പോകുന്നതും ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒന്നുമല്ലാതായി പോകുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. നിങ്ങൾ വ്യൂവേഴ്സൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല, ഇതേപോലത്തെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ കണ്ടൻറ്റ് ചെയ്യണം. കാരണം അവർക്കൊക്കെ ഫസ്റ്റിൽ ഒരു സ്പാർക്ക് വേണം, ഒരു സ്റ്റാർട്ട് വേണം. ഈ സ്റ്റാർട്ടും സ്പാർക്കും ഈ കോൺട്രവേഴ്സിയും ഒക്കെ ഉണ്ടാക്കിയല്ലാതെ യൂട്യൂബിനെ കാണുന്ന എത്ര ആൾക്കാരുണ്ട്, അവരെയൊക്കെ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാസ് ഫിഷിംഗ് ബോട്ടിലെ കറങ്ങുന്ന കസേര, അതായത് കറങ്ങിയിരുന്ന് ചൂണ്ടയിടാം. ഇങ്ങനൊരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് ആദ്യം നമ്മളറിയണം. ഈ ഒരു ചെയർ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ ഒരു ചെയർ ഇതേപോലെ, കാരണം ഇതൊരൊറ്റ സ്റ്റമ്പേലാണ് ഇരിക്കുന്നത്, ഒരു ലെഗോ ഒറ്റ ലെഗ് ഒറ്റ ലെഗേലിരിക്കുന്ന സാധനം. ഇതിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടിരുന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്നുള്ളത്, അത് ഇന്ത്യയിൽ ആദ്യം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇതിൻ്റെ പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതേപോലെ നാളെ ഞാൻ ഈ ബോട്ടുമായിട്ട് പോകണമെങ്കിൽ അതിന് മുമ്പ് പെട്രോൾ മറ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കരയിൽ കൂടി ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയാൻ പാടാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ബോട്ടെടുത്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് അഭിപ്രായങ്ങൾ ചോദിച്ചു. ഒരുപാട് പേരുടെ സ്വപ്നമാണ് കാരണം ചൂണ്ടയിടുന്നവർ കേട്ടോ. അങ്ങോട്ടൊന്ന് കാണിച്ചടാ. നിങ്ങൾ കണ്ട ആ ബോട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വേറൊരു സ്വപ്നമാണ്. കാരണം ഈ ബോട്ട് 10-300 kg വെയിറ്റുള്ള ഒരു ബോട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് പോയി ഫിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ബോട്ട് അങ്ങനെ ഒരു ബോട്ട് കൊണ്ടുവന്നു 10-70 kg ഉള്ളൂ. ഇതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഇതിൻ്റെ ഒരു കുഞ്ഞനി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ സ്വപ്നവും എൻ്റെ യാത്രകളൊക്കെ ഈ പുഴയും ഈ വെള്ളമൊക്കെയാണ്.
ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമുഖന്മാരുടെ തമ്മിൽ തല്ല് കാണാതെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഉണ്ണി പലപ്പോഴും പറയുകയാണ്, ഉണ്ണി കഴിഞ്ഞ ദിവസം 5 ദിവസത്തെ ട്രിപ്പിന് പോയിക്ക, 5 ദിവസത്തെ ട്രിപ്പ്, 5 ദിവസത്തെ ട്രിപ്പും അതിൻ്റെ ചിലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ്. പുള്ളിക്ക് പല കാര്യങ്ങൾക്കും ക്യാമറമാൻ ഉണ്ട്, പിന്നെ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള 5 പേരെയും കൊണ്ട് ഈ 5 ദിവസത്തെ ട്രിപ്പൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും വീഡിയോ ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ വെപ്രാളാണ്, 2 ദിവസം പോയി 3 ദിവസം പോയി ഒരു വീഡിയോ പോലും കിട്ടിയില്ല, ഇക്ക എന്താ ചെയ്യണമെന്ന് ചോദിക്കും. ഇക്ക അടുത്ത ദിവസം ഞാൻ ഇങ്ങോട്ട് വരട്ടെ, നമുക്കൊന്ന് പോയി മീൻ പിടിക്കാം. അതേപോലെ തന്നെ അവനെ ഞാൻ എന്നെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ പലർക്കും ഭയങ്കര ചോർച്ചില്ല, ശരിക്കും പറഞ്ഞാൽ നല്ല കണ്ണുകടിയാണ്, അല്ലെങ്കിൽ ശരിക്കും കുരുപിട്ടു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനും അവനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്ര നാളായിട്ട് തുടങ്ങിയതാണ്. അവനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് അവനെ മനസ്സിലാക്കാൻ. ഇന്നേവരെ ഞങ്ങൾ തമ്മിൽ പരസ്പരം കടിച്ചിട്ടില്ല, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ പുള്ളീനെ എനിക്ക് ഒരു തരത്തിൽ മാത്രം സഹായിക്കേണ്ട കാര്യമുള്ളൂ, മീൻ കിട്ടണമല്ലേ, നാ പോര് പിടിച്ചു കൊടുക്കാം, അതെൻ്റെ ഗ്യാരണ്ടിയാണ്, അത് ഞാൻ ചെയ്തു. അത് പല കാര്യത്തിലും ഞാൻ പലരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, അവരും ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് പറയും. കാരണം നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ പലരും വന്നിട്ട് അവിടെ പോകണം ഇവിടെ പോകണം വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ എല്ലാവരെയും ഈ തുടക്കക്കാരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. കാരണം ആരും അറിയാത്ത എന്നെ അധികം ആൾക്കാരെ അറിയില്ല, എന്നെ അറിയുന്നവർക്ക് എനിക്കറിയാവുന്ന കുഞ്ഞു യൂട്യൂബേഴ്സ് പരിചയപ്പെടും, പറ്റുന്ന പോലെയൊക്കെ. പിന്നെ ഈ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, ചില കാര്യങ്ങളിൽ പ്രൊമോഷൻ ഉണ്ടാവും. എനിക്ക് പ്രൊമോഷൻ എന്തോരം സാധനങ്ങൾ വരുന്നുണ്ടെന്നറിയാം, നിങ്ങൾ ഒരു ബോക്സ് നിറച്ച് കുറേ ടാക്കിൾസ് വരും പല കമ്പനികളിലെ. ഇതിലെ എല്ലാ സാധനങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ഫീൽഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഉറപ്പില്ലാത്ത ഒരു സാധനം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. പക്ഷേ വലിയ സബ്സ്ക്രൈബർ റേറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തിനെക്കുറിച്ചും പറയാം, ഉറപ്പായിട്ട് അവർക്ക് എന്തിനെക്കുറിച്ചും പറയാം, എന്തും അടിച്ചേൽപ്പിക്കാം. അപ്പോൾ ജെനുവിനായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അവരൊക്കെ കുറച്ച് റൂഡായിരിക്കും, എന്നെപ്പോലെയൊക്കെ വർത്തമാനം പറയാനേ അവർക്ക് പറ്റുള്ളൂ. ഈ പോളിഷ് ചെയ്ത് മിനുക്കിയൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ അവിടെ ഒരു തട്ടുമുട്ട് കാര്യങ്ങളല്ലേ, അടുത്ത ദിവസം ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എൻജിൻ റിപ്പയർ ചെയ്യാം, അമ്മി അവിടെ ഇരിപ്പുണ്ട്, അതുമായിട്ടിരിക്കുക. അപ്പോൾ അത്രയധികം പ്ലാനിങ്ങോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളെ മീനെ പിടിച്ചിട്ട് വിട്ടത് ശരിയായില്ല, മീനെ പിടിച്ചിട്ട് തിന്നത് ശരിയായില്ല, ഈ മീനെ പിടിച്ചത് ശരിയായില്ല, എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് വീഡിയോ ഇറക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് മീനെ പിടിച്ചിട്ട് തിരിച്ചു വിടുന്നത് അതൊരു ഹോബിയായിട്ട് കാണാൻ പറ്റില്ല, അതൊരു ക്രൂരകൃത്യമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. വിട്ടത് അടിപൊളിക്കാ പൊളിച്ചു എന്നും പറഞ്ഞ് കൈയടിക്കുന്നവരുണ്ട്. തിന്നാത്തതിലാണ് ഞങ്ങൾക്ക് വിഷമമെന്ന് പറഞ്ഞു, ഇനി തിന്നു കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്ക് കിട്ടാത്തതിലാണ് വിഷമമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു കണ്ടൻറ് ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്ന് മാത്രമല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കണം തട്ടുമുട്ടെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പോകാൻ വേണ്ടിയിട്ട് ഇതല്ല വേറെയൊക്കെ എഞ്ചിനുണ്ട്, അപ്പോൾ ആ എഞ്ചിൻ റിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ പിടിച്ചിട്ട് കാശ് കൊടുത്ത് കാശിന് വിൽക്കാറില്ല. ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം സൈസ്, ഒരു എത്തിക്സ് കീപ്പ് ചെയ്ത്, അത് ഞങ്ങളുടെ ഒരു റൂളാണ്. അല്ല, ഒരു മിനിമം സൈസുള്ള മീനാണ് ഞങ്ങൾ കൺസ്യൂം ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ആവശ്യത്തിന് പിടിക്കും, ആവശ്യം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വിടും. പിന്നെ ചൂണ്ടയിടാൻ അറിയാൻ പാടാത്തവരെ പഠിപ്പിച്ചു കൊടുക്കും. ഇനി ചൂണ്ട ഇട്ടില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരു ദിവസം ഈ പുഴയിലൂടെ ഇങ്ങനെയൊന്നും സഞ്ചരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്താ പറയുക, ഭയങ്കര ട്രസ് ഫീല് തോന്നും. ആ ട്രസ് റിലീഫിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ കാര്യം ചെയ്തത്. അതോടൊപ്പം നിങ്ങളിൽ കുറേ പേര് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഞാനും അമ്മയും തമ്മിൽ ചെറിയ തമ്മിൽ തല്ലും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു തർക്കങ്ങളും, അല്ലാതെ ഈ പറയുന്ന പോലെ എല്ലാവരെയും കാണിക്കാനും മാത്രമുള്ള വലിയ വലിയ തർക്കങ്ങളിലേക്കൊന്നും പോകാറില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രമുഖന്മാരെന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഒരു വിധപ്പെട്ട ആൾക്കാർ വളഞ്ഞുകൂടി ഒരുത്തനെ ആക്രമിക്കുക, അല്ലെങ്കിൽ വേറൊരുത്തൻ ഒറ്റ കൊടുക്കുക, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫൈനലി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ്, കാണാത്ത കാഴ്ചകൾ കാണുക, പുതിയ അറിവുകൾ പകരുക, ഇതൊക്കെയല്ലേ ഇങ്ങനൊരു നല്ലൊരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളപ്പുറം പലരും നമ്മളെ നിങ്ങളുടെയൊക്കെ ഫാമിലി മെമ്പറായിട്ട് കരുതുന്ന ഒരുപാട് വ്യൂവേഴ്സുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ സത്യം അത് പറയുമ്പോൾ പുള്ളിക്കാരൻ ചിലപ്പോൾ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും, പുള്ളിക്കാരൻ്റെ സിസ്റ്റർ 42 ലക്ഷം രൂപയ്ക്ക് സർജറി കഴിഞ്ഞ് കിടക്കുക, ഒരു വലിയൊരു ആക്സിഡൻറ്റ്, രണ്ട് കൈയും വളരെ ഭയങ്കര മോശമായ അവസ്ഥയിൽ പോയി, ഏകദേശം മാസങ്ങളോളം ട്രീറ്റ്മെൻറ്റ് നടത്തി കൈ രണ്ട് മുറിച്ച് കളയേണ്ടത് കിട്ടിയിട്ടുണ്ട്.
പക്ഷെ അതൊന്നും ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിക്ക എൻ്റെ പെങ്ങള് മിക്കയുടെ ഭയങ്കര ഒരു ഫാനാണ്, ഞങ്ങൾ ഒരു ദിവസം വരും ഇക്കാനെ കാണാൻ. അപ്പം ഞാൻ പറഞ്ഞ്, ഹോസ്പിറ്റലൈസ്ഡ് അല്ലേ, അതൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ വന്ന് കാണാം. എന്തൊക്കെ പറഞ്ഞാൽ ഇക്ക അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാൻ നേരിട്ട് വന്ന് കാണാം. അതേപോലെ ഇപ്പോൾ പോലും പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും ഭയങ്കര പെയിനും ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വന്നു. നിസാമിക്കാടെ വീഡിയോ ഒക്കെ കണ്ട വീഡിയോ തന്നെ വീണ്ടും വീണ്ടും ഇരുന്ന് കാണുക, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. കാരണം വലിയൊരു ട്രാജഡിയാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്, പക്ഷേ ഭയങ്കര വിൽ പവറാണെന്നാണ് പറഞ്ഞത്, ഉയർത്തെഴുന്നേക്കാൻ. അപ്പോൾ വീടിൻ്റെ അകത്തോ അല്ല ഹോസ്പിറ്റൽ റൂമിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഈ വിശാലമായ കാഴ്ചയോ നമ്മുടെ ഈ തോന്നിയവാസവും നമ്മുടെ ഈ തമ്മിത്തല്ലും വാർത്താനോ അതൊക്കെ ഇങ്ങനെ ഒരാൾ എൻജോയ് ചെയ്യണമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിർത്തിപ്പോകാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യും. ഇതേപോലെ തന്നെ ഒരു വലിയൊരു പ്രമുഖൻ എൻ്റെ ഒപ്പം കൊളാപ്സ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം പുള്ളിയായിട്ടൊരു കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും അറൗണ്ട് ഒരു 1 lakh അല്ലെങ്കിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറും. വാക്കെല്ലാം പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, ഞാൻ കുറച്ച് ബോട്ട് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കുറേ ആരും കാണിക്കാത്ത കാഴ്ചകൾ കാണിക്കാനായിട്ട് കുറച്ച് ഫെസിലിറ്റി വരുന്നുണ്ട്, അത് വന്നു കഴിയുമ്പോൾ പറയാം. അങ്ങനെ ഈ ബോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി നമുക്ക് പണ്ട് വാക്ക് തന്നിരുന്നതാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഭായ് നിങ്ങൾ ഭയങ്കര നെഗറ്റീവാണ് ഭായി, അപ്പോൾ അത് കാരണം ഇപ്പോൾ കൊളാപ്സ് ചെയ്യാൻ പറ്റില്ല എന്ന്. എത്രമാത്രം ഫീൽ ചെയ്യുന്നറിയോ, എത്രമാത്രം ഫീൽ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല ഓക്കെ, പക്ഷേ പുള്ളി തുറന്നു പറഞ്ഞു കേട്ടോ, പുള്ളിയുടെ നിലപാട് തുറന്നു പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും എത്ര സുന്ദരമായിട്ട് വേണമെങ്കിലും നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന എനിക്കറിയാവുന്ന ഒരേ ഒരു പ്രമുഖൻ ആ രീതി നോക്കിക്കഴിഞ്ഞാൽ, രണ്ട് മൂന്ന് പേരുണ്ട് അതിൽ മെയിനായിട്ട് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു പ്രമുഖൻ നമ്മുടെ ONKV ഉണ്ണി തന്നെ, എന്ത് വേണമെങ്കിൽ കാണിക്കാം. പിന്നെ എൻ്റെ ഇടയിൽ കുറേ കൃമികീടങ്ങൾ വന്നിട്ട് കുറേ വേണ്ടാത്ത കമൻ്റ് ചെയ്യും, എന്നെ അറിയാം, എന്നെ പേഴ്സണലി പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ എന്നെക്കുറിച്ച് എന്തിനാ മോശം പറയുന്നത്, എന്നെ പേഴ്സണലി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ആറ്റിറ്റ്യൂഡിൽ അഹങ്കാരിയായിട്ട് തോന്നി, അതിനെന്തിനാ ഞാൻ തെറിയേക്കണേ, ആറ്റിറ്റ്യൂഡ് കണ്ട് ആർക്കും ആരെയും മനസ്സിലാവുന്നത്. ഞാൻ കൊള്ളൂല എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും നമ്മൾ അടുത്ത് സഹകരിക്കുമ്പോഴത്തേക്കും വളരെ നല്ല ആൾക്കാരാണ്. സത്യം പറയട്ടെ, ഈ ബുൾജറ്റ് മല്ലു ട്രാവലർ ഇവരാരെയല്ല കുറ്റം പറയുന്നത്, ഇവരുടെ കോൺട്രവേഴ്സിക്ക് പിന്നാലെ അല്ല നിങ്ങൾ പോകേണ്ടത്. യൂട്യൂബ് എന്ന് പറഞ്ഞ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരുപാട് പേരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്, നല്ല നല്ല ക്രിയേറ്റേഴ്സിനെ നിങ്ങളാണ് വളർത്തുന്നത്. പക്ഷേ ഇങ്ങനെ ലെജൻഡറി ആയിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്കും താഴെക്കടയിൽ നിന്ന് തലകുത്തി ഈ മറ്റേ മൂന്നാംപ്ര സിനിമക്കകത്ത് കമലഹാസൻ മറ്റേ ശ്രീവിദ്യനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കുരങ്ങിനെ പോലെ അഭിനയിക്കുന്നു, പഴം തിന്ന് കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ കാണിക്കുന്ന കുറേ കോമാളികൾ മാത്രമാണ് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ്. അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുശുമ്പ് തോന്നും, നമുക്ക് കുശുമ്പ് തോന്നും. ഒരു കണ്ടൻറ്റും ഇല്ലാത്ത ഇതേപോലെയുള്ള ആർഗ്യുമെൻറ്റിൻ്റെ പിന്നാലെ ആൾക്കാർ പോകുമ്പോൾ ക്രിയേറ്റീവായിട്ട് സന്തോഷിപ്പിക്കുക അല്ലെ ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുക, ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള വീഡിയോയ്ക്ക് വളരെ തുച്ഛമായ റീച്ച് കാണുമ്പോഴത്തേക്കും അവരുടെയൊക്കെ മനസ്സ് എന്തോരം വേദനിക്കുന്നുണ്ടെന്നറിയാം. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും സപ്പോർട്ട് ചെയ്യും, എനിക്കിതൊക്കെ പറയാനുള്ളൂ. കാരണം ഈ കോൺട്രവേഴ്സി ആ കോൺട്രവേഴ്സിയുടെ അടിയിലത്തെ വ്യൂവിൻ്റെ ഒക്കെ നമ്പർ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി. അതിലും പൈപ്പ് ലൈനിൽ മുൻനിരയില നായകന്മാർ മാത്രം, താഴത്തുള്ള ആൾക്കാർക്ക് എനിക്കിതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറാനുള്ള ഒരു മാതൃകയായിട്ടോ അല്ലെങ്കിൽ ഒരു മാർഗമായിട്ടോ അല്ല ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ബിഗിനേഴ്സായിട്ടുള്ളവർ, വലിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നല്ല, വലിയ ആൾക്കാരെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യണം. അവരുടെ വീഡിയോയുടെ കണ്ടൻറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക. ഒരു ചാനൽ കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ നല്ലതാണെന്ന് നോക്കേണ്ടത് ആ ഒരൊറ്റ വീഡിയോ അല്ല, ചില വീഡിയോയ്ക്ക് നമുക്ക് റീച്ച് കൂടുതൽ കിട്ടും. പക്ഷേ ആ ചാനലിൽ ആ ചാനൽ ലിസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ നേരെ മുകളിൽ പോയിട്ട് ആ വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അവൻ്റെ എൻ്റയർ ഹിസ്റ്ററി എടുത്തു നോക്കുക. കാരണം എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ചിലപ്പോൾ എൻ്റെ വേറൊരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. അതേപോലെ എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ട് ചില വീഡിയോ. അപ്പോൾ ഇതിലേത് വീഡിയോയാണ് എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, സാഹചര്യവും സന്ദർഭമൊക്കെ അനുയോജ്യമായി വരുമ്പോഴായിരിക്കും നിങ്ങൾ തേടുന്ന നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ചിലപ്പോൾ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ.
പറ്റുവച്ച എന്നെയും ചേർത്ത് നിർത്തുക, അതേപോലെ ബിഗിനേഴ്സായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുടെ എന്താ പറയുക അന്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ യൂട്യൂബേഴ്സിൻ്റെ സെയിം പാറ്റേൺ ആണെന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഒരു എന്താ പറയുക, അവനെന്താ ചെയ്യുന്നത് അത് മാത്രം നോക്കുക, അങ്ങനത്തെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ കോൺട്രവേഴ്സികളുടെ പിന്നാലെ പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയി കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചുമ്മാ തേജോവധം ചെയ്യുന്ന രീതി, തെറി പറച്ചിലും മറ്റു കാര്യങ്ങളിലേക്കും പോകാതിരിക്കുക. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ലെജൻഡറി യൂട്യൂബേഴ്സാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊന്നും ഒരിക്കലും കാണാത്ത കാഴ്ചകൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ്. അപ്പം അങ്ങനത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനത്തെ കാഴ്ചകൾ, നിങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണിക്കുന്ന എല്ലാവരിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ അടുക്കള പ്രശ്നം അവന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തെറി പറഞ്ഞു തന്തക്ക് വിളിച്ചു ഉമ്മാക്കും വാപ്പാക്കും വിളിച്ചു, വാപ്പാക്ക് വിളിച്ചതിന് ഞാൻ തിരിച്ച് വാപ്പാക്ക് വിളിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നല്ല, എനിക്ക് ഇവിടെ വന്നാൽ പണി കൊടുക്കാൻ അറിയാം. ഒരുപാട് പേര് ചേർന്ന് നിന്ന് കോൺട്രവേഴ്സികൾ സൃഷ്ടിക്കാതെ എല്ലാ യൂട്യൂബേഴ്സും കൈകോർത്ത് നല്ല ക്രിയേറ്റേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരിക. കാരണം നമ്മുടെ മലയാളത്തിൽ കിട്ടുന്ന വ്യൂസ് ഒരു ഇംഗ്ലീഷ് ചാനലിലെ പ്രമുഖർക്ക് പോലും കിട്ടാത്ത അത്രയും വ്യൂസ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ മുൻനിര യൂട്യൂബേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം. കാരണം 3.5 കോടിയേ ഉള്ളൂ, പക്ഷേ ലോകം മുഴുവൻ കേസ്രവിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനേക്കാളും ഭയങ്കര എന്താ പറയുക കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വ്യൂ ഈ കുഞ്ഞു കേരളത്തിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കണ്ടൻറ്റിൻ്റെ പിന്നാലെ നിങ്ങൾ പോവുക. ഇതെനിക്ക് പറയാനുള്ളൂ. ബൈ.